ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്ക്. സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് യു ജി സി നെറ്റ് എക്സാമിൽ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് എക്സാം, അങ്ങനെ ഈസി ആയിട്ടൊന്നും ക്രാക്ക് ചെയ്യാൻ പറ്റില്ല, നമ്മൾ പഠിക്കുക തന്നെ വേണം. പക്ഷേ ആ പഠനത്തോടൊപ്പം തന്നെ ചില ടിപ്സും ട്രിക്സും അതോടൊപ്പം തന്നെ ഷോർട്ട് കട്ട്സും ഒക്കെ യൂസ് ചെയ്താൽ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഏതൊക്കെയാണെന്നല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണ്, പ്രത്യേകിച്ച് ആദ്യമായിട്ട് എക്സാം എഴുതുന്നവർക്കും, അതോടൊപ്പം തന്നെ പല പ്രാവശ്യം എക്സാം എഴുതി നെറ്റ് എക്സാം എഴുതിയിട്ട് ഇതുവരെയും ക്രാക്ക് ചെയ്യാൻ സാധിക്കാത്തവർക്കും. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ടിപ്സ് ട്രിക്സ് ആൻഡ് ഷോർട്ട് കട്ട്സ് ഫോർ യു ജി സി നെറ്റ് സക്സസ്. അപ്പോൾ യു ജി സി നെറ്റ് എക്സാമിൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ മൂന്ന് ടിപ്സാണ് ഞാനിവിടെ ആദ്യം പറയുന്നത്. മൂന്ന് ടിപ്സ് എന്ന് പറയുമ്പോൾ സ്കിൽ ലെവൽ, എന്താണ് നിങ്ങളുടെ സ്കിൽ ലെവൽ. അപ്പോൾ പ്രത്യേകിച്ച് ആദ്യമായിട്ട് എക്സാം എഴുതി ക്രാക്ക് ചെയ്യാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ എക്സാം എഴുതി ഫെയിലായിപ്പോയിട്ടുള്ള ഒരാൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ സ്കിൽ എത്രത്തോളമാണ്. അപ്പോൾ സ്കിൽ ലെവൽ കൂട്ടുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓപ്ഷൻ അല്ലേ. നിങ്ങളുടെ സ്കിൽ ലെവൽ കൂട്ടുക. ആ സ്കിൽ ലെവൽ കൂട്ടേണ്ട കാര്യങ്ങൾ ഞാൻ പറയാം. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ടിപ്പാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നിങ്ങൾ ഇന്ന് പഠിക്കുന്നു, നാളെ പഠിക്കുന്നില്ല, ഇനി മറ്റന്നാൾ വേറൊരു ടോപ്പിക് എടുത്ത് പഠിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും പഠിക്കുന്നത്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നില്ല, മോക്ക് ടെസ്റ്റ് ചെയ്യുന്നില്ല, റിവൈസ് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, അവിടെ നിങ്ങൾക്ക് നഷ്ടമാകുന്നത് നിങ്ങളുടെ കൺസിസ്റ്റൻസിയാണ്. പഠിച്ചു തുടങ്ങുന്നയാൾ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നയാൾ നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യണമെന്ന് നിർബന്ധമുണ്ട് എങ്കിൽ നിങ്ങൾ ആ പഠനത്തിൻ്റെ കൺസിസ്റ്റൻസി നിലനിർത്തുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ബി കൺസിസ്റ്റൻറ്റ്. കാരണം എങ്കിൽ മാത്രമേ നിങ്ങൾ ആ പഠിച്ച് ഫോളോ ചെയ്യുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺസിസ്റ്റൻസി ഇല്ല എങ്കിൽ അവിടെ സമയം നഷ്ടമാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ പ്രാക്ടീസ്, മൂന്നാമത്തെ കാര്യമാണ് പ്രാക്ടീസ്. എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ക്വസ്റ്റ്യൻ ആൻസർ. എപ്പോഴും ക്വസ്റ്റ്യൻ ആൻസർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്, മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്, ഇതെല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൂന്ന് ടിപ്സ് എന്ന് പറഞ്ഞാൽ സ്കിൽ ലെവൽ, നിങ്ങളുടെ സ്കിൽ ലെവൽ കൂട്ടുക. സ്കിൽ ലെവൽ കൂട്ടാൻ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രാക്ടീസ്. പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക, പഠിക്കുന്ന കാര്യത്തിലുള്ള പഠനത്തിൽ കൺസിസ്റ്റൻസി നിലനിർത്തുക. ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് വരുന്ന മൂന്ന് ടിപ്സിൽ വരുന്നത്. ഇനി നമുക്കറിയാം ടൈം മാനേജ്മെൻറ്റ്. ഇപ്പോൾ പല ആൾക്കാർ ഇതിനു മുന്നേ എക്സാം എഴുതിയിട്ടുള്ള പല ആൾക്കാർക്കും ഉള്ള ഒരു ബുദ്ധിമുട്ടാണ് ടൈം മാനേജ് ചെയ്യാൻ പറ്റില്ല. എക്സാം ടൈം എങ്ങനെ കീപ്പ് ചെയ്യണമെന്ന് അറിയത്തില്ല. പലപ്പോഴും നമുക്ക് അറിയാം എത്രയാണ് മൊത്തം 180 മിനിറ്റ്സ് അഥവാ 3 മണിക്കൂറാണ് നമ്മുടെ നെറ്റ് എക്സാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ഒരു മണിക്കൂർ നമുക്ക് 60 മിനിറ്റ്. അപ്പോൾ ആ ഒരു ടൈമിൽ വേണമെങ്കിൽ, അപ്പോൾ ആ ഒരു മണിക്കൂറിൽ തന്നെ നമുക്ക് നമ്മുടെ പേപ്പർ 1-ൻ്റെ ക്വസ്റ്റ്യൻ എല്ലാം ചെയ്തു തീർക്കുക എന്നുള്ളതാണ് ചെയ്യാവുന്ന കാര്യം. പക്ഷേ അങ്ങനെ പ്രത്യേകിച്ച് ടൈം ലിമിറ്റേഷൻ ഒന്നും അവിടെ വരുന്നില്ലെങ്കിലും ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ പേപ്പർ 1-ൻ്റെ 50 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിരിക്കണം. അപ്പോൾ പല ആൾക്കാർക്കും ഇത് പറ്റാണ്ടാവും. അപ്പം പ്രത്യേകിച്ച് ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ, കോംപ്രിഹെൻഷൻ, അതോടൊപ്പം തന്നെ മാത്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ഒത്തിരി ടൈം എടുക്കാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഇല്ലാണ്ടാക്കണമെങ്കിൽ, ആ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ആ ഏരിയസിനെ നമ്മൾ കീപ്പ് ചെയ്ത് പോകണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യണേ, ഞാൻ പറയും മൂന്നാമത്തെ ടിപ്പായ പ്രാക്ടീസ് ഫോളോ ചെയ്യണം അല്ലേ. ആ പ്രാക്ടീസ് ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ 1 അവറിൽ നമുക്ക് ഈ 50 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായല്ലേ. ഇനി നമുക്ക് വരുന്ന പേപ്പർ 2-ന് നമുക്കൊരു 120 മിനിറ്റ്സ് അഥവാ 2 അവേഴ്സ് ആവും. കാരണം എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്, 100 ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ. 100 ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്ത് ഫോളോ ആൻസർ ചെയ്ത് പോകേണ്ടതാണ്. അപ്പം ആ ഈ ഒരു ടൈം തന്നെ കീപ്പ് ചെയ്യുക. എക്സാം ടൈമിലും കീപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് അഥവാ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തും ഈ ഇതേപോലെ തന്നെ ടൈം മാനേജ് ചെയ്ത് കൊണ്ടുപോകേണ്ട അത്യാവശ്യമാണ്. ഇനി എക്സാമിൻ്റെ അല്ലെങ്കിൽ പേപ്പർ 1-ലെ മോസ്റ്റ് ടൈം കൺസ്യൂമിങ് ക്വസ്റ്റ്യൻസ് ഞാൻ ഓൾറെഡി അത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമുക്കറിയാം ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ അഥവാ നമ്മുടെ DI ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ നമുക്ക് ഒരു 5 ക്വസ്റ്റ്യൻ ചോദിക്കും. ഈ 5 ക്വസ്റ്റ്യന് അതോടൊപ്പം തന്നെ കോംപ്രിഹെൻഷൻ, കോംപ്രിഹെൻഷൻ ഉറപ്പായിട്ടുള്ളൊരു സാധനമാണ് അല്ലേ. ഒരു കാര്യമാണ് പേപ്പർ 1-ൽ കോംപ്രിഹെൻഷൻ ഉണ്ടാവും, ഡേറ്റ ഇൻ്റർപ്രിറ്റേഷനും. അപ്പം ഈ ഒരു കോംപ്രിഹെൻഷനിലും നമുക്കൊരു 5 ക്വസ്റ്റ്യൻസ് എന്തായാലും വരും, ഇത് ഉറപ്പാണ്. അപ്പോൾ ഇത്രയും തന്നെ കിട്ടിക്കഴിഞ്ഞാൽ നോക്കിയേ 5, 5, 10 ക്വസ്റ്റ്യൻ ശരിയായി കഴിഞ്ഞാൽ ഇൻറ്റു 20 മാർക്കാണ് നമുക്ക് അവിടെ കിട്ടുന്നത് അല്ലേ, 20 മാർക്കിനുള്ളത്. അതോടൊപ്പം തന്നെ നമുക്ക് എക്സ്പെക്റ്റേഷൻ മാത്രമാണ് ഈ പറയുന്നത്, എക്സ്പെക്റ്റ് ആണ് അല്ലേ. നമുക്കൊരു 5 സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ്മെൻറ്റ് 1, സ്റ്റേറ്റ്മെൻറ്റ് 2 അങ്ങനെ പറഞ്ഞു വരും. അപ്പോൾ നമുക്കത് വായിച്ചെടുക്കാൻ തന്നെ കുറച്ച് സമയമെടുക്കും. അപ്പം ഈ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യനും പലപ്പോഴും ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പം പേപ്പർ 1-ൽ നമുക്കൊരു 5 സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ എങ്കിലും എക്സ്പെക്റ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ മാത്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ എന്തായാലും മാത്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ഒരു 2 എണ്ണം തൊട്ട് മാക്സിമം ഒരു 3 ക്വസ്റ്റ്യൻ വരെ
ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ക്രൊണോളജി ടൈപ്പ് ക്വസ്റ്റ്യൻ, ഇയർ ഒക്കെ വന്നിട്ട് അല്ലെങ്കിൽ ഓർഡർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും വരാറുണ്ട്. അതോടൊപ്പം തന്നെ അസേർഷൻ ആൻഡ് റീസൺ ക്വസ്റ്റ്യനും വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ പേപ്പർ വണ്ണിലാണെങ്കിലും പേപ്പർ ടൂവിലാണെങ്കിലും ഇതെല്ലാം ടൈം കൺസ്യൂമിംഗ് ആണ് അല്ലേ. നമുക്ക് ഒരു പക്ഷേ ഈ പേപ്പർ വണ്ണിൽ ഒരു മണിക്കൂർ കൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മളെ കുഴപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ചെയ്തു പോകണമെങ്കിൽ നമ്മൾ പ്രാക്ടീസ് എന്നുള്ള ഒരു ഓപ്ഷനാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇനി ഈ റീഡിംഗ് കോംപ്രിഹെൻഷൻ അല്ലെ, റീഡിംഗ് കോംപ്രിഹെൻഷൻ സോൾവ് ചെയ്യാനുള്ള ബെസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, സ്പീഡ് കൂട്ടുക. സ്പീഡ് കൂട്ടുന്നത് എങ്ങനെയാണ്? നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളുടെ സ്പീഡ് കൂട്ടുകയാണോ? അല്ല, ഒരിക്കലും അല്ല. എന്താണ് നിങ്ങൾ സ്പീഡ് കൂട്ടണമെങ്കിൽ ഇത്രയും ചെയ്താൽ മതി. നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ, ഇപ്പോൾ ഒരു പാരഗ്രാഫ് നിങ്ങൾ വായിക്കുന്നു അല്ലെ, കോംപ്രിഹെൻഷൻ പാസേജ് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ അവിടെ ആദ്യത്തെ എന്തായാലും നിങ്ങൾക്ക് അത്ര സ്പീഡിൽ പോകാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് പാസേജ് അല്ലെങ്കിൽ കോംപ്രിഹെൻഷൻ പാസേജ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ച് നാച്ചുറലായിട്ട് തന്നെ നിങ്ങളുടെ സ്പീഡും അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇവിടെയും പ്രാക്ടീസ് എന്നുള്ളൊരു ഓപ്ഷനാണ് വരുന്നത്, പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ആക്യുറസി, നിങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും ആക്യുറേറ്റ് ആയിട്ടുള്ള ആൻസർ കണ്ടെത്തേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് പറയുന്നത് കോംപ്രിഹെൻഷൻ പാസേജിന് മുന്നേ, പാസേജ് വായിക്കുന്നതിന് മുന്നേ ജസ്റ്റ് ആ ക്വസ്റ്റ്യനിലൂടെ ഒന്ന് പോകുക. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യനിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യനിൽ ഒരു കീവേഡ് കാണും. അപ്പോൾ ഇപ്പോൾ ക്വസ്റ്റ്യനിലെ കീവേഡ് എന്ന് പറയുമ്പോൾ ചിലപ്പം ഇന്ത്യ എന്നുള്ളൊരു കീവേഡ് ആണെങ്കിൽ ആ ഇന്ത്യ എന്നുള്ള കീവേഡ് നമ്മുടെ പാസേജിൽ എവിടെയാണ് വരുന്നത് നോക്കുക. അപ്പോൾ ആ പാസേജിൻ്റെ ആ ഒരു സെൻറ്റൻസ്, ആ പാസേജിൽ ഇന്ത്യ എന്ന കീവേഡ് വരുന്ന ആ സെൻറ്റൻസിൻ്റെ തൊട്ട് മുന്നുള്ള സെൻറ്റൻസും അത് കഴിഞ്ഞിട്ടുള്ള സെൻറ്റൻസും എല്ലാം കൂടെ ചേർത്തൊരു കൺക്ലൂഷൻ എത്തുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ആൻസർ അവിടെ കിട്ടത്തുള്ളൂ. ഇനി ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻസ്, 5 ക്വസ്റ്റ്യനാണ് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് വരുന്നത്. 5 ശരിയാക്കിയാൽ ഇൻറ്റു 2 10 അല്ലേ, അതായത് 10 മാർക്കാണ് നിങ്ങൾക്ക് അവിടെ നിന്ന് മാത്രം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ പ്രാക്ടീസ് എന്നുള്ള ഓപ്ഷനിലാണ്, മറ്റൊരു ഓപ്ഷൻ ഇവിടെയുള്ള പ്രാക്ടീസ് തന്നെ ചെയ്തു പോവുക. അതോടൊപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പം പലപ്പോഴും ഒരേ ഇപ്പം ക്വസ്റ്റ്യൻ്റെ ചില പേരും വാക്കും കാര്യങ്ങളൊക്കെ മാറത്തുള്ളൂ. ടേബിളിൽ ഇപ്പോൾ ഈ വർഷം കാറാണെങ്കിൽ ചിലപ്പോൾ അടുത്ത വർഷം സ്കൂട്ടർ ആകാം, ചിലപ്പോൾ അരിയാകാം, പച്ചക്കറി ആകാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ഒക്കെ വരാം. പക്ഷേ ഏകദേശം ക്വസ്റ്റ്യൻ്റെ മോഡൽ എന്ന് പറയാൻ പലപ്പോഴും സെയിം ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 3 മുതൽ 5 ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യനെങ്കിലും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കി പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇപ്പോൾ മാത്സ് ആണ് അതിലും വരുന്നത്, ഫ്രാക്ഷൻ. അപ്പോൾ ഫ്രാക്ഷൻ എളുപ്പത്തിൽ ചെയ്യാനുള്ള ടിപ്സ് നോക്കാം, ഷോർട്ട് കട്ട്സും കാര്യങ്ങളും നോക്കാം. അതോടൊപ്പം തന്നെ രണ്ടാമത് വരുന്ന പേഴ്സൻറ്റേജ്, എത്ര ശതമാനമാണ്, എത്ര പേഴ്സൻറ്റേജ് ആണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഇല്ലാതെ ഒരു ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. പേഴ്സൻറ്റേജ് ചോദിക്കും. റേഷ്യോ, റേഷ്യോ റീസെൻ്റ് ആയിട്ട് വന്നു തുടങ്ങിയാന്ന് തോന്നുന്നു. അപ്പോൾ റേഷ്യോ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും ഒത്തിരി വരാറുണ്ട്. അപ്പോൾ ഈ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനിൽ തന്നെ ഫ്രാക്ഷൻ, പെർസെൻറ്റേജ്, റേഷ്യോ, അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഡീഷൻ ചെയ്യാനുള്ള സബ്സ്ട്രാക്ഷൻ, അങ്ങനെ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ സ്കില്ല് കൂട്ടുക. അതും പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് തനിയെ വന്നോളും. അപ്പോൾ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനിൽ നിങ്ങൾ വരുമ്പോൾ ഫ്രാക്ഷനും പെർസെൻറ്റേജും റേഷ്യോയും നന്നായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 5 വർഷത്തെ അല്ലേ, ഒരു കുറഞ്ഞത് 5 വർഷത്തെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, അത് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസിനോടൊപ്പം തന്നെ അനലൈസ് ചെയ്ത് പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഓരോ വർഷത്തെ ഓരോ ക്വസ്റ്റ്യൻ്റെ ട്രെൻഡ് മനസ്സിലാകും. ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒത്തിരി ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് നോക്കാം. അപ്പോൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണ് എപ്പോഴും ബ്ലൂംസ് ടാക്സോണമി എന്നൊരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ ലെവൽ ഓഫ് ടീച്ചിങ്ങിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിലേക്കാണ് വരുന്നതെങ്കിൽ ടൈപ്സ് ഓഫ് സാമ്പിളിങ്, സ്റ്റെപ്സ് ഓഫ് റിസർച്ച്, സ്റ്റെപ്സ് ഓഫ് റിസർച്ച് മിക്ക എക്സാമിനും ചോദിക്കുന്നതാണ്. അത് കറക്റ്റായിട്ടുള്ള ഓർഡർ നൽകുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുകയുള്ളൂ. പിന്നെ മോക്ക് ടെസ്റ്റ്, മോക്ക് ടെസ്റ്റ് ഒത്തിരി നമുക്ക് അവൈലബിൾ ആണ് അല്ലേ. ആ മോക്ക് ടെസ്റ്റ് എല്ലാം അതേടൊപ്പം തന്നെ ടൈം മാനേജ്മെൻറ്റിലും, ടൈം മാനേജ്മെൻറ്റ് സ്കില്ല് കൂട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മോക്ക് ടെസ്റ്റ് ചെയ്തേ പറ്റൂ. ടൈം മാനേജ്മെൻറ്റ് സ്കില്ല് കീപ്പ് ചെയ്ത് പോകണമെങ്കിൽ മോക്ക് ടെസ്റ്റ് ചെയ്തേ പറ്റൂ. ഇപ്പോൾ യു ജി സി നെറ്റ് 2023 ഡിസംബർ എക്സാമിൻ്റെ ബാച്ചസ് കോമ്പറ്റിറ്റീവ് ക്രാക്കിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കോഴ്സസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ യു ജി സി നെറ്റ്, ജനറൽ പേപ്പർ, ഇംഗ്ലീഷ്, എക്കണോമിക്സ്, കൊമേഴ്സ്, മാനേജ്മെൻറ്റ്, അതോടൊപ്പം തന്നെ CSIR ഫിസിക്സ്. നമ്മുടെ കോഴ്സിൻ്റെ ഫീച്ചേഴ്സാണ് സ്റ്റുഡിയോ റെക്കോർഡ് ക്ലാസ്സസ് ആണ്, സ്പെഷ്യൽ ലൈവ് സെഷൻസ്, പ്രത്യേകിച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡൗട്ട് ക്ലിയറൻസ് സിസ്റ്റം ഉണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, മോക്ക് ടെസ്റ്റ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ താങ്ക് യു.